ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പെർമനന്റ് ആയിട്ട് റെഗുലർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. കമല നെഹ്റു കോളേജാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിക്ക് കീഴിലാണ് ഈ ഒരു കോളേജ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നിരവധി അവസരങ്ങളുമായിട്ട് ഇപ്പോൾ പേഴ്സണൽ അസിസ്റ്റന്റ്, പ്രൊഫഷണൽ അസിസ്റ്റന്റ്, അതുപോലെ ലൈബ്രറി അറ്റൻഡന്റ്, MTS, ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ് കം കെയർ ടേക്കർ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം ഇപ്പോൾ അപേക്ഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കമല നെഹ്റു കോളേജാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ഡൽഹിക്ക് കീഴിലുള്ള കമല നെഹ്റു കോളേജാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് റെഗുലർ ബേസിൽ, പെർമനന്റ് ബേസിൽ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ സിലബസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഓരോ പോസ്റ്റിലേക്ക് ഇത് പെർമനൻ്റ് പോസ്റ്റാണ്, നോൺ ടീച്ചിങ് പോസ്റ്റുകളാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഫീസ് ജനറൽ വിഭാഗത്തിന് 200 രൂപയും അതുപോലെ OBC വിഭാഗത്തിന് 200, SC/ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വിമൻ കാൻഡിഡേറ്റ്സിനൊന്നും അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ നോക്കുകയാണെങ്കിൽ സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി, പ്രൊഫഷണൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി, അതുപോലെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി, പിന്നെ വരുന്നത് ജൂനിയർ അസിസ്റ്റന്റ് കം കെയർ ടേക്കർ വേക്കൻസി 4 വേക്കൻസി, ലൈബ്രറി അറ്റൻഡന്റ് 4 വേക്കൻസി, അതുപോലെ തന്നെ MTS ലൈബ്രറി അസിസ്റ്റന്റ് അറ്റൻഡന്റ് നോക്കുകയാണെങ്കിൽ 1 വേക്കൻസിയാണ്. അങ്ങനെ മൊത്തം 12 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഓരോന്നിനെയും വേക്കൻസികളിലേക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സീനിയർ പ്രൊഫഷണൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. പ്രൊഫഷണൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രിയാണ്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് BTech, BE കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ജൂനിയർ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് +2 ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ലൈബ്രറി അറ്റൻഡന്റ് വിഭാഗത്തിലേക്ക് 10th class ഉള്ളവർക്കും, MTS വിഭാഗത്തിലേക്ക് 10th class ഉള്ളവർക്കും, അതുമായി ബന്ധപ്പെട്ട ഇക്വലൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 6/12/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിൽക്കാതെ അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ പോസ്റ്റും അതിൻ്റെ എന്തെല്ലാം ജോബ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക, അതിന് എങ്ങനെയായാലും സെലക്ഷൻ പ്രൊസീജിയർ, എന്ത് രീതിയിലാണ് അവർ റിട്ടേൺ ടെസ്റ്റ് നടത്തുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ലിങ്ക് കൊടുക്കുന്നുണ്ട് താഴെ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓരോന്ന് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുകാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.